തീർച്ചയായിട്ടും ഞങ്ങൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ജനറൽ ബോഡിയുടെ തീരുമാന പ്രകാരമാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത്. കൂടാതെ ഞങ്ങളുടെ പേരന്റ് ബോഡിയായ ബി സി സി ഐയുടെയും മാർഗനിർദ്ദേശങ്ങൾ കൂടിയാണ് പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് ജനറൽ ബോഡി എറണാകുളത്തൊരു സ്റ്റേഡിയം എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തത്. തീർച്ചയായിട്ടും സ്ഥലത്തിന്റെ പരിമിതികളുണ്ട്, പക്ഷെ നമുക്ക് നോക്കാം. അതാണ് നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത്. 20 മുതൽ 30 കിലോമീറ്ററിന്റെ റേഡിയസിൽ എന്തായാലും നമുക്ക് ഇത്ര പ്രതിഫലം കിട്ടുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതിനാണ് നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സ്ഥലം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേസ് ഇരിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ സ്റ്റേഡിയത്തിന്റെ ഭാവി എന്താകും എന്നുള്ളത്? തിരുവനന്തപുരത്തെ സ്റ്റേഡിയം നമ്മൾ സർക്കാരുമായിട്ട് ദീർഘകാല പാട്ടത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ലെറ്റർ നമ്മൾ സി എമ്മിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുള്ള പ്രതീക്ഷയാണ്. അപ്പൊ നമുക്ക് അറിയാം, കേരളം ഒരു മെട്രോ സ്റ്റേറ്റ് എന്ന് തന്നെ പറയാമല്ലോ. എല്ലായിടത്തും ഫിസിക്കലി പോപ്പുലേറ്റഡാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്റ്റേഡിയം, രണ്ട് സ്റ്റേഡിയം തന്നെ കേരളത്തിന് കുഴപ്പമുണ്ടാവില്ല. ഈവൻ നമുക്ക് മുംബൈ നോക്കുകയാണെങ്കിൽ തന്നെ മുംബൈ തന്നെ 3 സ്റ്റേഡിയങ്ങളുണ്ട് ഇന്റർനാഷണൽ മാച്ച് നടക്കുന്നത്. അതേപോലെ നമുക്ക് തിരുവനന്തപുരം സ്റ്റേഡിയവും നമ്മൾ വിട്ടുകളയുന്നതായിരുന്നു. നമ്മൾ അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളതാണ്. കൂടാതെ തന്നെ ഗവൺമെന്റ് ദീർഘകാല പാട്ടത്തിൽ തരാൻ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും മാച്ചസ് ഉണ്ടാവും. ഒരു വർഷം നമുക്ക് ഒന്നിൽ കൂടുതൽ മാച്ചുകൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊച്ചിയും തിരുവനന്തപുരത്തും മാറി നടക്കാൻ സാധിക്കും. അപ്പോഴെല്ലാം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതുപോലെ തന്നെ വയനാട് കൃഷ്ണഗിരിയിലും ഒരു സ്റ്റേഡിയം ഉണ്ട്, പക്ഷെ യാത്രാ ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ മത്സരങ്ങൾ എത്തിപ്പെടാത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വയനാട് സ്റ്റേഡിയവും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വയനാട് ഒരു ഫസ്റ്റ് ക്ലാസ് വെന്യൂ ആണ്. അവിടെ ഒരു ഇന്റർനാഷണൽ വെന്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ. കാര്യം നമുക്ക് കാണികൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഒരു ഇന്റർനാഷണൽ മാച്ച് എടുക്കുമ്പോൾ ഏകദേശം 50,000-60,000 കാണികൾ ആ ഒരു ഏരിയയിലേക്ക് വരുന്നതാണ്. അപ്പൊ അതിനുള്ളൊരു സ്പെഷ്യൽ വയനാടില്ല. വയനാട് നമ്മുടെ ഒരു ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ട് ആണ്. അവിടെ ഇന്ത്യയെ, ഇംഗ്ലണ്ട്, അങ്ങനത്തെ സെക്കൻഡ് ടൈപ്പ് ഓഫ് മാച്ചസ് നമ്മൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടേയും ഇന്ത്യയെയും മാച്ച് നടന്നിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയെയും നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ മാച്ചസ് അവിടെയൊക്കെ നടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ഇന്റർനാഷണൽ മാച്ചസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ മാത്രമേ ഇപ്പൊ തിരുവനന്തപുരത്ത് ഉള്ള കാര്യവട്ടം മാത്രമേ നമുക്കുള്ളൂ. ഇപ്പൊ സ്വന്തമായിട്ട് സ്റ്റേഡിയം ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊച്ചി വരാണെങ്കിൽ നമുക്ക് അവിടെയും ഒരു ഇന്റർനാഷണൽ മാച്ചസ് നമുക്ക് സാധിക്കും. ഓക്കെ, വളരെയധികം നന്ദി ജയേഷ് ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. എന്തായാലും സ്വന്തമായി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന തീരുമാനമായി മുന്നോട്ട് പോവുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. എറണാകുളം ജില്ലയിൽ 30 ഏക്കർ സ്ഥലം വാങ്ങാനാണ് തീരുമാനം. ഇതിനായി താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. 3 വർഷം കൊണ്ട് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് കെസിയുടെ നീക്കം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.